സഞ്ജു ഉണ്ടാവുമോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഒരുപക്ഷെ പ്രതീക്ഷയായിരിക്കാം. സോണി, താങ്കളുടെ ഒരു പ്രതീക്ഷ ഇന്ത്യയുടെ ഇലവനിൽ സഞ്ജുവിന് ഇടം പിടിക്കാനാവുമോ? അല്ല, സഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. ടൂർണമെന്റ് തുടക്കം മുതൽ തന്നെ സഞ്ജുവിനെ ആ ടീം ലൈനപ്പിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. അല്പം ബുദ്ധിമുട്ടുള്ള വിക്കറ്റാണ് പലപ്പോഴും ടീമിന്റെയും അല്ല മൊത്തത്തിൽ ടി ട്വന്റി ലോകകപ്പിലുണ്ടായിരുന്നത്. പക്ഷെ സഞ്ജുവിന് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുന്നു നമ്മൾ പല സമയത്തും കണ്ടിട്ടുള്ളതാണ്. അപ്പോ സഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായിരുന്നു. പക്ഷെ ഈ ഫൈനൽ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഈ അവസാന മത്സരത്തിലേക്ക് എത്തി ഒരു ചേഞ്ചിന് വേണ്ടി അത്തരത്തിലുള്ള റിസ്ക് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സഞ്ജു ഉൾപ്പെടെയുള്ള ആ ടീം ഇന്ത്യ മറ്റൊരു മലയാളിയുടെ സാന്നിധ്യത്തിൽ ലോകകപ്പ് ജയിച്ചു വരട്ടെ എന്ന് എല്ലാവരെയും നമുക്കും ആഗ്രഹിക്കാൻ സാധിക്കാം. ഒപ്പം തന്നെ ഇത് ബാറ്റേഴ്സിന്റെ ഒരു പിച്ചാണ് എന്നുള്ളതാണ്. 201 ഈ ലോകകപ്പിലെ ഒരു ഉയർന്ന സ്കോറോ ഓസ്ട്രേലിയ നേടിയത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെതിരെ ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് തന്നെയാണ് ജയിച്ചത്. ടോസ് ആയിരിക്കും നിർണായകം. ടോസ് എടുക്കുന്നവർ കിട്ടുന്നവരായിരിക്കും ആദ്യം ബാറ്റ് ചെയ്യുന്നത്. താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്തായിരിക്കും? ഇന്ത്യക്കും ടോസിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കുന്നല്ലേ? അല്ല, സത്യത്തില് പല ഐ പി എൽ മത്സരങ്ങളിലും ടി ട്വന്റിയിൽ മൊത്തത്തിലും ഒക്കെ ടോസ് വലിയൊരു ഘടകമാവുന്നത് പല സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ചില മാറ്റങ്ങളൊക്കെ തന്നെ നിയമങ്ങളിൽ പോലും ഇമ്പാക്ട് പ്ലെയറുടെ നിയമങ്ങളിൽ പോലും മാറ്റങ്ങൾ വരുത്താനൊക്കെ നമ്മൾ അതിന് അഡ്മിനിസ്ട്രേറ്റർ ശ്രമിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ലോകകപ്പിലേക്ക് എത്തുമ്പോൾ ടോസ് വലിയൊരു ഘടകമായിട്ട് മാറിയിട്ടില്ല. പലപ്പോഴും ഒരു 56 റൺസിനൊക്കെ ഒരു സെമി ഫൈനൽ അവസാനിച്ച സാഹചര്യമൊക്കെ ഉണ്ടായെങ്കിൽ പോലും പലപ്പോഴും ബൗളേഴ്സിന് കൂടി നല്ല രീതിയിൽ നല്ല പ്രകടനങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ലോകപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ടോസ് ലഭിച്ച് ഒരു നല്ല ടോട്ടലിലേക്ക് എത്തുക, പ്രത്യേകിച്ച് സമ്മർദ്ദമേറിയ ഫൈനൽ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ബോർഡില് ഒരു ടോട്ടൽ ഉണ്ടാകുന്നത് എല്ലാ കാലത്തും ക്രിക്കറ്റിൽ നല്ലതാണ്. എതിർ ടീമുകൾ, ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന ടീം, അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റുന്ന ടീമല്ല. ഈ പറയുന്നതുപോലെ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ രണ്ട് ഭാഗത്തും നന്നായി പെർഫോം ചെയ്യുന്ന ബാറ്റേഴ്സും ബോളേഴ്സും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു കമ്പാരിസൺ വെച്ച് നോക്കുകയാണെങ്കിൽ, നേരത്തെ ഞാൻ അജിസാറോട് ചോദിച്ചപ്പോൾ ഒരു 50-50 ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അജിസാർ പറഞ്ഞു അല്ല 60-40 ആണ്. ആ 60 എന്ന് പറയുന്നത് ഇന്ത്യക്ക് അനുകൂലമായിട്ടാണ്. അപ്പം സോണിയുടെ ഒരു പ്രതീക്ഷ എന്താണ്? ഒരു 50-50 ഗെയിമായി മാറുമോ? എന്താണ് സോണിക്ക് തോന്നുന്നത്? ടി ട്വന്റി ക്രിക്കറ്റിൽ ആരെങ്കിലും ഒരു ഫേവറേറ്റ്സ് എന്ന് വിളിക്കുന്ന ഒരു വലിയ മണ്ടത്തരമായിരിക്കും. കാരണം നമുക്ക് കൂടുതൽ സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ പ്രവചിക്കുകയൊക്കെ ചെയ്യുന്നത് പല സമയത്തും അത്താണത്തായി പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ടീം ഇന്ത്യയുടെ ഫോം, പ്രത്യേകിച്ച് അവരുടെ സ്പിന്നർമാരുടെ ഫോം, ജസ്പ്രീത് ബുംറ എന്ന അധികായകനായ ആ ഫാസ്റ്റ് ബോളറുടെ ഫോം ഒക്കെ കൂടെ വെച്ച് നോക്കുന്ന സമയത്ത് ടീം ഇന്ത്യക്കാണ് സാധ്യത കൂടുതൽ എന്ന് സംശയം പറയാം. അങ്ങനെ പറയുമ്പോൾ പോലും സൗത്ത് ആഫ്രിക്ക ഈ ടൂർണമെന്റ് തുടക്കത്തിൽ ആരും ഒരു അല്പം പോലും വലിയ ഒരു ചാൻസ് ഉണ്ടെന്ന് പറയാതിരുന്ന സൗത്ത് ആഫ്രിക്ക ഗംഭീരമായ പ്രകടനമാണ്. അതിന് ഒരു ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു കാര്യം സൗത്ത് ആഫ്രിക്ക അനുകൂലമായിട്ട് എനിക്ക് തോന്നുന്നു, അവര് വളരെ ക്ലോസ് ആയിട്ടുള്ള ചില മത്സരങ്ങൾ ജയിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന ടീമുകൾക്ക് ആത്മവിശ്വാസം കൂടുന്നത് പല ടൂർണമെന്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. സാധ്യത ഇന്ത്യക്കാണെങ്കിൽ പോലും സൗത്ത് ആഫ്രിക്കയെ എഴുതിത്തള്ളാൻ സാധിക്കില്ല.